വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നെഹ്റു കുടുംബത്തിന്റെ ലെഗസിയെ കുറിച്ച് കോൺഗ്രസ്സുകാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നെഹ്റു കുടുംബവുമായി കോൺഗ്രസ്സുകാർക്ക് അത്രമേൽ വൈകാരികമായ ബന്ധമുള്ളതുകൊണ്ടാണ്. ആ ഒരു ബന്ധം കോൺഗ്രസിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ സി പി എംകാർക്കും ബി ജെ പിക്കാർക്കും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ അവരോടൊരു സ്നേഹവായ്പുണ്ട്. അതാണ് സത്യം. പക്ഷേ അതിനുമപ്പുറം പ്രിയങ്കയെ സാധാരണക്കാർ ആഘോഷിക്കുന്നതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളില്ലേ? പ്രിയങ്ക ഗാന്ധി ഹത്രസിലേക്ക് നടന്നുപോയ രംഗങ്ങൾ ഓർക്കുന്നില്ല? അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് നാവറുത്ത് മാറ്റി കൊലപ്പെടുത്തിയ ദളിത് പെൺകുട്ടിയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ അവരെ പോലീസ് തടഞ്ഞു. എന്തു വന്നാലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ച പെൺപുലിയായിരുന്നു ആ നേരത്തെ പ്രിയങ്ക. യു പി ഭരണകൂടം കത്തിച്ചു കളഞ്ഞ് ആരുമില്ലാത്ത ആ ദളിത് പെൺകുട്ടിക്ക് വേണ്ടി ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചത് അന്ന് പ്രിയങ്കയായിരുന്നു. ഉന്നാവയിലും കത്വയിലും കാൺപൂരിലും ഒക്കെ ഇതേ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ പ്രിയങ്ക പ്രതിഷേധത്തിന്റെ പന്തമായി ആളി കത്തുന്നത് നമ്മൾ കണ്ടു. ലംഘിപ്പൂർ ഖേരിയിൽ നടന്ന കർഷക സമരത്തിലേക്ക് വാഹനവും ഓടിച്ചു കയറ്റി 9 പേരെ കൊന്നുകളഞ്ഞപ്പോൾ അവർക്കെതിരെ വിരൽ ചൂണ്ടി വീറോടെ വാദിച്ച പ്രിയങ്കയെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിലാക്കി യു പി ഭരണകൂടം. വീട്ടു തടങ്കിൽ വെച്ച് എന്നിട്ടും പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് അവർ മുന്നോട്ടു പോയി. ലൈംഗിക അതിക്രമത്തിനിരയായ ഗുസ്തി താരങ്ങളോട് ഞാനുണ്ട് കൂടെ പൊരുതുക എന്ന് മാത്രമല്ലല്ലോ അവർ പറഞ്ഞത്. വിനേഷ് പോഗട്ടിനെ നിയമസഭയിൽ എത്തിച്ചു അവർ. മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന് മുമ്പിൽ ഇരുമ്പ് മറ തീർത്ത് ഒരു വിളിപ്പാടകലെ പ്രിയങ്ക എപ്പോഴും കൂടെയുണ്ടായിരുന്നു. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് അമ്മയായി, മകളായി, സഹോദരിയായി ഒക്കെ പ്രിയങ്ക ഉണ്ടായിരുന്നു. പാർലമെന്റിലേക്ക് എത്താൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. നീട്ടിയ അവസരങ്ങളെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ അവർ നിരസിച്ചു. അധികാരത്തോട് അവർക്കൊരിക്കലും ഭ്രമമുണ്ടായിരുന്നില്ല. പ്രിയങ്ക എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്: അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു. കർണാടകയിൽ, തെലങ്കാനയിൽ, യു പിയിൽ, പ്രത്യേകിച്ച് അമേഠിയിൽ, റായ്ബറേലിയിൽ. പക്ഷെ അവർ വയനാട് തെരഞ്ഞെടുത്തതിന് കാരണം അത് മറ്റൊന്നുമല്ല, തന്റെ സഹോദരന്റെ ഏറ്റവും മോശം കാലത്ത് അയാളെ താങ്ങി നിർത്തിയ നാടാണ് വയനാട്. ആ നാടിനെയാണ് അവർ ഹൃദയത്തോട് ചേർത്ത് അണച്ചു പിടിച്ചത്. അമേഠിയെപ്പോലെ, റായ്ബറേലിയെപ്പോലെ. അതൊരു ചരിത്രപരമായ നിയോഗമായിട്ടാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു എം പിക്ക് സാധാരണ ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളുടെ 10 മടങ്ങ് ആണ് രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി ചെയ്തു തീർത്തത്. പ്രിയങ്ക എത്തുമ്പോൾ തീർച്ചയായും അത് ഒരു പടി മുകളിലായിരിക്കും. സത്യത്തിൽ വയനാട്ടുകാർ എത്രയോ ഭാഗ്യവാന്മാരാണ്. നെഹ്റു കുടുംബത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആ ഭാഗ്യം, അത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ വേഷത്തിലെത്തി വിദ്വേഷം വിതയ്ക്കുന്ന ഒരാൾക്കും അളക്കാവുന്നതല്ല, നിർവചിക്കാനാവുന്നതല്ല.